നമസ്കാരം, ഞാൻ ഡോക്ടർ വിനു, കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ്. ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയപാലുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും അവയുടെ ചികിത്സാരീതികളുമാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും നാല് ഹൃദയവാൽവുകളാണുള്ളത്, ഇടതുവശത്ത് രണ്ടും വലതുവശത്ത് രണ്ടുമായിട്ടുള്ള. ഇടതുവശത്തുള്ള വാൽവിന് മൈട്രൽ വാൽവെന്നും അയോട്ടിക് വാൽവെന്നും, വലതുവശത്തുള്ള വാൽവുകളാണെങ്കിൽ ട്രൈക്കസ്പിഡ് അല്ലെങ്കിൽ പൾമണ്ടറി വാൽവ് എന്നാണ് അറിയപ്പെടുന്നത്. വാൽവിൻ്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. വാൽവ് ചുരുങ്ങുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ വാൽവിന് റീഗർജിറ്റേഷൻ, ലീക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ. വാൽവ് ചുരുങ്ങുന്നതിനെ വാൽവ് സ്റ്റിനോസിസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വാൽവ് ലീക്കാവുന്നതിനെ വാൽവിൽ റീഗർജിറ്റേഷൻ എന്ന് പറയുന്നു. വാൽവിൻ്റെ അസുഖങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും അക്വേർഡ് ഹാർട്ട് ഡിസീസാണ്. അതായത് നമ്മുടെ കാലാകാലങ്ങളിൽ അസുഖങ്ങൾ വന്ന് ഹാർട്ടിൻ്റെ വാൽവിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റിനോസിസ് അഥവാ വാൽവ് റീഗർജിറ്റേഷൻ അസുഖങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് ജന്മന വാൽവിന് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് കൺജൻറ്റൽ ഹാർട്ട് ഡിസീസിൻ്റെ ഭാഗമായി കൺജൻറ്റൽ വാൽവാർ സ്റ്റിനോസിസ് വരാം. പൾമണ്ടറി വാൽവാർ സ്റ്റിനോസിസ് അല്ലെങ്കിൽ അയോട്ടിക് വാൽവാർ സ്റ്റിനോസിസ് മുതലായ അസുഖങ്ങൾ കൺജൻറ്റലായിട്ട് ജന്മന ഉണ്ടാകുന്ന വാൽവാർ ഡിസീസാണ്. എന്താണ് ഈ വാൽവിൻ്റെ അസുഖങ്ങളുള്ള ചികിത്സാരീതികൾ? പ്രധാനമായും നമുക്ക് രണ്ട് തരത്തിൽ ഈ വാൽവിൻ്റെ ചികിത്സാരീതികൾ തരംതിരിക്കാം. അതായത് ഒന്നിക്കൽ മരുന്ന് കൊടുക്കുക, അതല്ല എങ്കിൽ ഓപ്പറേഷൻ മുഖാന്തരമുള്ള ചികിത്സാരീതികൾ. ഏത് വാൽവിൻ്റെ അസുഖമാണെങ്കിലും തുടക്കത്തിൽ നമുക്ക് മരുന്ന് കൊടുത്തുകൊണ്ട് ഒരു പരിധിവരെ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ അസുഖങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കുവാൻ പറ്റും. എന്നാൽ വാൽവിൻ്റെ അസുഖം ഒരു പരിധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മൂർധന്യാവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ ഒന്നിക്കൽ ഓപ്പറേഷൻ ചെയ്യുക, അതല്ലെങ്കിൽ മറ്റുള്ള ഓപ്പറേഷന് തുല്യമായ മറ്റുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ് മരുന്നിന് പുറമെയുള്ള ചികിത്സാരീതികൾ. വാൽവിന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറിയാണ് ചെയ്യുന്നത്. അതായത് കൃത്രിമമായി ഉണ്ടാക്കുന്ന വാൽവ് അതാത് അസുഖം ബാധിച്ച വാൽവിൻ്റെ സ്ഥാനത്ത് വെച്ച് പിടിപ്പിക്കുകയും അതുമൂലം വാൽവിൻ്റെ പ്രവർത്തനം ഏകദേശം നോർമലായിട്ട് വരുത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അയോട്ടിക് വാൽവ് അല്ലെങ്കിൽ മൈട്രൽ വാൽവ്, ഈ രണ്ട് വാൽവുകളാണ് സാധാരണയായി ഓപ്പൺ ഹാർട്ട് സർജറികളുടെ മാറ്റിവെക്കുന്നത്. ഇനി ഓപ്പൺ ഹാർട്ട് സർജറി അല്ലാതെ വേറെ എന്തൊക്കെയാണ് മാർഗങ്ങളുള്ളത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബലൂൺ ചികിത്സ എന്ന് പറയുന്നതാണ്. അതായത് വാൽവിൻ്റെ സൈസിന് തുല്യമായിട്ടുള്ള ഒരു ബലൂൺ ശരീരത്തിലെ ഞരമ്പുകളിൽ കൂടി, പ്രധാനമായും കാലിലെ ഞരമ്പുകളിൽ കൂടി, ഏത് വാൽവാണ് നമ്മൾ ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വാൽവിൻ്റെ സ്ഥാനത്ത് എത്തിക്കുകയും ആ ബലൂൺ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ആ വാൽവിൻ്റെ ചുരുക്കം വലുതാവുകയും, ചുരുങ്ങുന്ന അവസ്ഥ വലുതാവുകയും ചെയ്യുന്നു, അതിൻ്റെ ദ്വാരം വലുതാവുന്നു. അതാണ് ബലൂൺ വാൽവോട്ടമി എന്നുള്ള ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് ഇടതുവശത്ത് വാൽവായ മൈട്രൽ വാൽവ് അല്ലെങ്കിൽ അയോട്ടിക് വാൽവ്, അതുപോലെ തന്നെ വലതുവശത്ത് വാൽവായ പൾമണ്ടറി വാൽവ് മുതലായ വാൽവുകൾക്കാണ്. ഇതിൽ തന്നെ റുമാറ്റിക് അസുഖം വന്നു കഴിഞ്ഞാൽ, വാദപ്പനി വന്ന് മൈട്രൽ വാൽവിന് അസുഖം വരുമ്പോൾ നമ്മൾ ബലൂൺ മൈട്രൽ വാൽവോട്ടമി അഥവാ PTMC എന്നുള്ള ചികിത്സ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തു വരുന്നത്. മറ്റുള്ള അസുഖങ്ങളിലെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു സാധ്യത കുറച്ചും കൂടി കുറഞ്ഞതുകൊണ്ട് വളരെ ചുരുക്കമായി മാത്രമേ അത് ചെയ്യാറുള്ളൂ. മറ്റുള്ള ചികിത്സാരീതികളെ പറ്റി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൈട്രാക്ലിപ്പ് എന്നുള്ള ചികിത്സാരീതിയുണ്ട്. മൈട്രാക്ലിപ്പ് എന്ന് പറയുമ്പോൾ മൈട്ര വാൽവിൻ്റെ ലീക്കിന് അഥവാ റീഗർജിറ്റേഷന് വേണ്ടി വരുന്ന ഒരു ചികിത്സയാണ്. അത് ചെയ്യുന്നത് സാധാരണ മൈട്ര വാൽവ് മാറ്റിവെക്കാൻ പറ്റാത്ത രോഗികളിലാണ്. എന്തെങ്കിലും മറ്റുള്ള അസുഖങ്ങൾ കൊണ്ട് രോഗി അവശനാണ്, അല്ലെങ്കിൽ രോഗിയുടെ പ്രായാധിക്യം കൊണ്ട് അവശനാണ്, ഇങ്ങനെയുള്ള രോഗികളിൽ മൈട്ര വാൽവ് റീഗർജിറ്റേഷൻ അഥവാ മൈട്ര വാൽവിൻ്റെ ലീക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് മൈട്ര ക്ലിപ്പ് ഉപയോഗിച്ച് മൈട്ര വാൽവിൻ്റെ ലീക്ക് ഉണ്ടാകുന്ന ഇതളുകൾ, രണ്ട് ഇതളുകളാണ് മൈട്ര വാൽവിലുള്ളത്, ഈ ഇതളുകളിൽ ലീക്ക് ഉണ്ടാക്കുന്ന ഇതൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായും മൈട്രൽ വാൽവിൻ്റെ റീഗർജിറ്റേഷൻ നമുക്ക് കുറക്കാൻ പറ്റും. ഏകദേശം ഓപ്പറേഷന് തുല്യമായിട്ടുള്ള ഒരു അസുഖം രോഗിക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെയുള്ളത് ടാവി അഥവാ ട്രാൻസ്ക്യൂട്ടനസ് അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ചികിത്സാരീതിയാണ്. ടാവി എന്ന് പറയുമ്പോൾ കാലിലെ ഞരമ്പുകൾ കൂടി അയോട്ടിക് സ്റ്റിനോസിസ് അഥവാ അയോട്ടിക് വാൽവ് ചുരുങ്ങിയ രോഗികളിൽ ഒരു കൃത്രിമമായ വാൽവ് അവിടെ വെച്ച് ആ വാൽവിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്ന രീതിയാണ് ടാവി എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അയോട്ടിക് വാൽവ് ഓപ്പറേഷൻ മുഖാന്തരം മാറ്റേണ്ട അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാതെ വരുന്ന രോഗികളിലാണ്. അതായത് മുമ്പ് പറഞ്ഞ പോലെ പ്രായാധിക്യമുള്ള രോഗികളോ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാത്ത രോഗികളോ ആണ് ഈ രീതിയിലുള്ള ടാവി ചികിത്സയ്ക്ക് വിധേയരാകാറുള്ളത്. ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ
നമ്മുടെ ഇടയിൽ വളരെ സാധാരണമായി കണ്ടുവരാറുണ്ട്. അതിൽ ഒരു മേജർ അസുഖമാണ് ഹാർട്ടിൻ്റെ വാൽവിൻ്റെ അസുഖം എന്നുള്ളത്. ഈ അസുഖം വളരെ നേരത്തേനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കൃത്യമായ ഒരു ഹൃദയ പരിശോധനയിലൂടെ. അങ്ങനെ കണ്ടുപിടിച്ച് കൃത്യമായ ഒരു ചികിത്സാ രീതി കൊടുത്ത് അവലംബിച്ച് കഴിഞ്ഞാൽ ഹൃദയവാലുള്ള ഒരു വ്യക്തിക്ക് വളരെ സാധാരണ രീതിയിൽ തന്നെ ജീവിതം നയിക്കുന്നതിന് സാധിക്കുന്നതാണ്. ഞാനീ പറഞ്ഞിട്ടുള്ള ഈ ചുരുക്ക സമയത്തിനുള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിനനുസരിച്ച് ഒരു മറുപടി തരാൻ പറ്റുന്നതാണ്. നമസ്കാരം.